2014 ടെഡ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഒരാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഡിട്രോയിറ്റിലെ ഒരു പോലീസ് ഓഫീസറാണെന്നും ഡാൻഡ്രയിൽ മെഡീന സ്ട്രീറ്റിലുള്ള ഒരു വീട്ടിൽ അന്വേഷണ ആവശ്യത്തിനായി പോയ താൻ അടുത്ത വീട്ടിൽ വിചിത്രമായ എന്തോ ശബ്ദം കേട്ടതിനെ തുടർന്ന് അവിടെ ചുറ്റും പരിശോധന നടത്തി. ഇതെല്ലാം തന്റെ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. മുഗൾ വശത്തെ ജനവാതിലിൽ നിന്നും ഏതോ വിചിത്രമായ രൂപം തന്നെ നോക്കുന്നതായും ഉടൻ തന്നെ അപ്രത്യക്ഷമാകുന്നതായും വീഡിയോയിൽ കാണാം. ആ കെട്ടിടം പരിശോധിക്കുന്നതിനിടയിൽ റോസ്വേഴ്സ് എന്ന സ്ത്രീയെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ലഭിച്ചിരുന്നു. 1930 ജീവിച്ചിരുന്ന ഡിലറിയിലെ ഒരു ദുർമന്ത്രവാദിനിയാണ് റോസ്. റോസും തന്റെ മകനും ചേർന്ന് വിഷം നൽകി 12 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിനാൽ തന്നെ റോസ് എന്ന ഹംഗേറിയൻ വനിതയ്ക്ക് വളരെയേറെ പഴിയേൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇല്ലെങ്കിലും ആ സ്ത്രീയുടെ ദുർമന്ത്രവാദം മൂലമാണ് ആ വീഡിയോയിലെ ശബ്ദവും രൂപവും എന്ന് പലരും വിശ്വസിക്കുന്നു. 2008 ഒരു സൗത്ത് കൊറിയൻ സ്ത്രീ ചലനമറ്റ നിലയിൽ ഒരു ലൈവ് സ്ട്രീം സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. 12 മണിക്കൂർ ആ സ്ത്രീ ഒരു ചലനവുമില്ലാതെ ഒരു മുറിയുടെ മൂലയിൽ ഇരിക്കുന്നു. കാഴ്ചക്കാർ ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ 12 മണിക്കൂറുകൾക്ക് ശേഷം ആ സ്ത്രീ ഉണർന്നു. കൂടുതൽ ആളുകൾ ഈ വീഡിയോ കാണുവാനും ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനും തുടങ്ങി. വിചിത്രമായ എന്തോ ഒന്ന് ഈ സ്ത്രീക്ക് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നീടുള്ള വർഷങ്ങളിൽ ആ സ്ത്രീയുടെ മുറി 24 മണിക്കൂറും ലൈവ് സ്ട്രീമിംഗിൽ കാണാൻ സാധിക്കുന്നു. മണിക്കൂറുകളോളം ഒരു മൂലയിൽ ഇരിക്കുന്നു, ഇടയ്ക്ക് വിചിത്രമായി എന്തെല്ലാമോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസവും 12 മണിക്കൂറോളം ഉറങ്ങുന്നു. 10 വർഷത്തിലധികമായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മുറികളിലുള്ള എഴുത്തുകളിലൂടെ അവൾ എന്തെല്ലാമോ പറയുവാൻ ഉദ്ദേശിക്കുന്നു. തന്നെ നിയന്ത്രിക്കുന്നത് പി എന്ന പേരുള്ള ഒരു പോലീസ് ഓഫീസർ ആണെന്നും തന്റെ കാലിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ആ ചിപ്പിലൂടെയാണ് ഉറക്കം കൺട്രോൾ ചെയ്യുന്നതെന്നും അതിനാലാണ് ഇത്ര സമയം ഉറങ്ങുന്നതെന്നും ചിപ്ചാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആ സ്ത്രീ പറയുന്നു. തന്റെ അച്ഛന്റെ കാലശേഷം തനിക്ക് അച്ഛന്റെ ഒരുപാട് പണം ലഭിച്ചിട്ടുണ്ടെന്നും 2006 മുതൽ താൻ ഇങ്ങനെയാണെന്നും മുൻവർഷങ്ങളിൽ ഒരു ദിവസം 20 മണിക്കൂർ വരെ ഉറങ്ങുമായിരുന്നു എന്നും ഉറങ്ങുമ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും തനിക്ക് ഉറങ്ങുവാൻ ഭയമാണെന്നും ആ സ്ത്രീ മുറിയിൽ എഴുതി വച്ചിരിക്കുന്നു. സ്ത്രീക്ക് മാനസികമായി എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഭൂരിപക്ഷം ആളുകളും കരുതുന്നത്. വിചിത്രമായ കാര്യം ആ സ്ത്രീ 10 വർഷമായി 24 മണിക്കൂറും ഇന്റർനെറ്റ് ആക്സസ് ഉണ്ട് എന്നതാണ്. ഭക്ഷണം വാങ്ങാനും മറ്റുമായി 1.5 മണിക്കൂർ മുറിയുടെ പുറത്തേക്ക് പോകുന്നതും കാണാം. ഈ സ്ത്രീയുടെ ജീവിതം നമ്മെ ആശ്ചര്യപ്പെടുത്തും. ഇങ്ങനെയെല്ലാം ചെയ്യാൻ എന്തായിരിക്കും കാരണമെന്നത് ഇന്നും കണ്ടെത്താനായിട്ടില്ല. 2011 ഡിസംബർ 24 ചെക്ക് റിപ്പബ്ലിക്കിലെ പിൽസൺ എന്ന പട്ടണത്തിൽ നിന്നും രാത്രി തനിയെ കാറിൽ വരുന്നതിനിടയിൽ ഒരു വ്യക്തി ചിത്രീകരിച്ച വീഡിയോ ആണിത്. അദ്ദേഹം വാഹനമോടിക്കുന്നതിനിടയിൽ ശക്തമായ കാറ്റും മഞ്ഞും കാരണം വണ്ടി നിർത്തേണ്ടതായി വന്നു. വളരെ പെട്ടെന്ന് സംഭവിച്ച ഈ കാലാവസ്ഥാ വ്യതിയാനം അദ്ദേഹം തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് എന്തോ തന്റെ കാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആരോ ഈ തണുപ്പത്ത് സഹായം അഭ്യർത്ഥിക്കുന്നതാകാമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. പിന്നീടാണ് ആ ശരീരം കണ്ണാടി പോലെ സുതാര്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. കണ്ണും മൂക്കും ഒന്നുമില്ലാത്ത ആ രൂപം തന്റെ കാറിനു മുന്നിൽ കൈവീശി കാണിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചപ്പോൾ പല ടിവി ചാനലുകളും ഈ വിഷയം ഏറ്റെടുത്തു. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർമാർ ഈ വിഷയം പഠിച്ച ശേഷം അഭിപ്രായപ്പെട്ടത് ഇത്തരം പല വ്യാജ വീഡിയോകളും നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥമാണെന്നാണ്. ഈ വീഡിയോ ചിത്രീകരിച്ച സ്ഥലത്തിനടുത്ത് പല ദുർമരണങ്ങളും നടന്നിട്ടുണ്ടെന്നും ഇവിടെ വാഹനാപകടങ്ങൾ കൂടുതലായി നടക്കാറുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. കൂടാതെ ഈ വീഡിയോ ചിത്രീകരിച്ച ആളുടെ സുഹൃത്ത് ഏകദേശം 20 വർഷം മുൻപ് ഇവിടെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ആ സുഹൃത്തിന്റെ ആത്മാവ് ആകാമെന്നും അതല്ല മറ്റേതെങ്കിലും ആത്മാക്കൾ അദ്ദേഹത്തോട് ശക്തമായ കാറ്റിൽ പതിയെ പോകാൻ ഓർമ്മപ്പെടുത്തിയതാകാമെന്നും പറയുന്നു. ഇത് ആ കൊടുങ്കാറ്റിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും മനുഷ്യരൂപം പോലെ തോന്നുന്നതാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. പരാഗ്വേയിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഒരു പോംബേറോ ആണെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. സൗത്ത് അമേരിക്കൻ ജനങ്ങളുടെ വിശ്വാസ പ്രകാരം മനുഷ്യരോട് രൂപസാദൃശ്യമുള്ള ഒരു സാങ്കല്പിക ജീവിവർഗമാണ് പോംബേറോ. നല്ലതും ചീത്തയുമായ പോംബേറോകൾ ഉണ്ടെന്നും അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. അവ വീടുകളിൽ തേൻ, സിഗരറ്റ്, മദ്യം എന്നിങ്ങനെ സമ്മാനങ്ങൾ വെച്ചിട്ട് പോകുമെന്നാണ് അവരുടെ വിശ്വാസം. വളരെ വൃത്തിഹീനമായ ശരീരത്തോടു കൂടി വലിപ്പം കുറഞ്ഞ
രോമാവൃതമായ കൈകാലുകളോട് കൂടിയ ശരീരമാണ് പോംബേറോകൾക്കുള്ളതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇറങ്ങുന്ന ഇത്തരം മൃഗങ്ങൾ വനപ്രദേശത്തിനോടടുത്തുള്ള ഗ്രാമങ്ങളിലാണ് കാണപ്പെടുന്നത്. വിസിലിന്റെയും പക്ഷികളുടെയും ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. കർഷകരുടെ ശത്രുക്കളാണ് പോംബേറുകൾ. വളർത്തു മൃഗങ്ങളെയും കന്നുകാലികളെയും അവ രാത്രികാലങ്ങളിൽ ഭക്ഷിക്കുന്നതായും പറയപ്പെടുന്നു. പരാഗ്വേയിലുള്ള ജനങ്ങൾ ശക്തമായി തന്നെ ഈ ജീവവർഗത്തിൽ വിശ്വസിക്കുന്നു. അമേരിക്കയിലെ വയോമിങ്ങിൽ ഒരു ലോക്കൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ചാനലിൽ നടന്നുകൊണ്ടിരുന്ന ന്യൂസ് പ്രോഗ്രാമിന് പകരമായി വിചിത്രമായ ചില ചിത്രങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. മനുഷ്യന്റെ തലയും മറ്റു ശരീരഭാഗങ്ങളും കൂടാതെ ചില മെസ്സേജുകളും വിചിത്രമായ ശബ്ദവും മറ്റുമാണ് സംപ്രേഷണം ചെയ്തത്. ഇത് കണ്ട എല്ലാവർക്കും തന്നെ തലവേദന, ഭയം, ഛർദി, ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് 2006 ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ആ വീഡിയോയുടെ ഒരു റെപ്ലിക്കേറ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഇത് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുവാനുള്ള ഏതോ കൊലയാളിയുടെ കലാവിരുദാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥ കാരണം ഇന്നും അവ്യക്തം.
കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.